നമസ്കാരം, സിസിവി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജനങ്ങൾ തങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉയർത്തിപ്പിടിച്ചു നൽകിയ വരവേൽപ്പാണ് ഐശ്വര്യ കേരള യാത്രയുടെ ശക്തിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം തുടർക്കഥയാകുന്നു. കൊണ്ടാടിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം നഷ്ടമായത് 25,000 രൂപയും 2.5 ഗ്രാം സ്വർണവും. കൊണ്ടാടി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ കൊപ്രക്കളം എന്ന പേര് പറഞ്ഞ് നിർമ്മിച്ച കെട്ടിടം ഉപയോഗശൂന്യമായി സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയോജക മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്ന് ആലത്തൂർ MP രമ്യ ഹരിദാസ്. നിയോജക മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിലായി 12 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. സംശുദ്ധം സൽഭരണം എന്ന പ്രഖ്യാപിത ലക്ഷ്യം മുൻനിർത്തി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര 9 ഫെബ്രുവരി ചേലക്കരയിൽ എത്തിച്ചേർന്നു. ജില്ലാതിർത്തിയായ പഴയന്നൂരിലാണ് ഐശ്വര്യ കേരള യാത്രയ്ക്ക് ആദ്യ സ്വീകരണം നൽകിയത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര 9 ഫെബ്രുവരി ചേലക്കരയിൽ എത്തിച്ചേർന്നു. സംശുദ്ധം സൽഭരണം എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായി 2021 ജനുവരി 31 കാസർഗോഡ് കുമ്പളയിൽ നിന്നുമാണ് ഐശ്വര്യ കേരള യാത്ര ആരംഭിച്ചത്. വർഗീയതയുടെയും മതവിദ്വേഷത്തിന്റെയും കനലുകൾ ആളിക്കത്തിച്ച് ജനങ്ങളിൽ വിഭാഗീയത വളർത്തി അധികാരത്തിലെത്തിച്ചേർന്ന മോദി സർക്കാരിനെതിരെയും രാജ്യത്തെ ജനങ്ങൾക്ക് അന്നം നൽകുന്ന കർഷകരുടെയും തൊഴിലാളികളുടെയും ന്യായമായ ആവശ്യങ്ങൾ വരെ നിയമഭേദഗതിയിലൂടെ ഇല്ലാതാക്കിയതിനുമെതിരെയും പിണറായി സർക്കാരിന്റെ ഏകാധിപത്യ ദുർഭരണത്തിനെതിരെയും പോരാടി കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും ജനക്ഷേമത്തിനും വേണ്ടി സംശുദ്ധമായ സൽഭരണം ലക്ഷ്യം വെച്ചുകൊണ്ട് ആരംഭിച്ച ഐശ്വര്യ കേരള യാത്രയ്ക്ക് ആദ്യ സ്വീകരണം നൽകിയത് പഴയന്നൂരിലായിരുന്നു. UDF ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ PM അമീർ, കൺവീനർ ഇ വേണുഗോപാല മേനോൻ, ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TM കൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വെള്ളത്തോൾ നഗർ പ്രസിഡന്റ് കെ നാരായണൻകുട്ടി, KPCC മെമ്പർമാരായ T ഗോപാലകൃഷ്ണൻ, NS വർഗീസ്, കേരള കോൺഗ്രസ് ജേക്കബ് ശശിധരൻ PN, കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം ജോർജ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KC ജോസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജി തോമസ്, RSP അംഗപ്രസാദ്, മഹിളാ കോൺഗ്രസ് അംഗം T നിർമ്മല തുടങ്ങിയവർ പങ്കെടുത്തു. UDF ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ ഇ വേണുഗോപാല മേനോൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ UDF ചെയർമാൻ PM അമീർ അധ്യക്ഷനായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ് MM അസൻ ഉദ്ഘാടനം നിർവഹിച്ചു. MPമാരായ ബെന്നി ബഹനാൻ, രമ്യ ഹരിദാസ്, TN പ്രതാപൻ, മുൻ MLA DCC പ്രസിഡന്റുമായ MP വിൻസെന്റ്, അഡ്വക്കേറ്റ് എം ഉമ്മർ, MLA അനൂപ് ജേക്കബ്, പത്മജ വേണുഗോപാൽ, ലതിക സുഭാഷ്, KR ഗിരിജൻ, ജോസ് വള്ളൂർ, MP കുഞ്ഞിക്കോയ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർച്ചയായി 3-ാം തവണയും പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണം. മായന്നൂർ തീപ്പാറ മാങ്ങാട്ടിൽപ്പറമ്പ് പ്രസന്നകുമാറിന്റെ വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം നഷ്ടമായത് 2.5 ഗ്രാം സ്വർണവും 25,000 രൂപയും. മോഷണങ്ങൾ തുടർക്കഥയാവുകയാണ് പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ. കഴിഞ്ഞ ആഴ്ചയാണ് പഴയന്നൂർ ടൗണിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും 17,500 രൂപ മോഷണം പോയിരുന്നു. കഴിഞ്ഞ ദിവസം മായന്നൂർ തീപ്പാറ മാങ്ങാട്ടിൽ പറമ്പ് വീട്ടിൽ പ്രസന്നകുമാറിന്റെ വീട്ടിൽ നിന്നാണ് 2.5 ഗ്രാം സ്വർണവും 25,000 രൂപയും നഷ്ടമായത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് മോഷണ വിവരം വീട്ടുകാർ അറിഞ്ഞത്. പഴയന്നൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ജെ നിസാമുദ്ദീന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ അജീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു.
സിസിവി പഴയന്നൂർ. മായന്നൂർ കടവ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് വക കെട്ടിടം സാമൂഹ്യ വിരുദ്ധരുടെ സ്ഥിരതാവളമായി മാറിയിരിക്കുകയാണ്. സെൻട്രൽ എക്സൈസിന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ജനകീയ സർക്കാർ വന്നതിനു ശേഷം ഉപയോഗശൂന്യമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം വാർഡിൽ ഉൾപ്പെടുന്ന മായന്നൂർ കടവ് ഭാഗത്താണ് പഞ്ചായത്ത് നിർമ്മിച്ച കെട്ടിടം ഉപയോഗശൂന്യമായി കിടക്കുന്നത്. മലബാർ കൊച്ചി സംസ്ഥാനങ്ങൾ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ചെക്ക് സ്റ്റേഷനായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന് പുറകുവശത്തായാണ് പഞ്ചായത്തിന്റെ പുതിയ ഒരു ഷെഡ് നിലനിൽക്കുന്നത്. സെൻട്രൽ എക്സൈസിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ജനകീയ സർക്കാർ വന്നതിനു ശേഷം ഉപയോഗശൂന്യമായെന്ന് നാട്ടുകാർ പറയുന്നു. കൊച്ചി സംസ്ഥാനത്തിന്റെ ഉപ്പ് അങ്ങനെ സാധനങ്ങളും കത്താൻ പാടില്ല, അത് സ്ഥലത്ത്. പിന്നെ ഇപ്പോ എന്താന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും സാധനത്തിട്ട് നിൽക്കുക അവിടെ. പിന്നെ ആ ബിൽഡിങ് എന്തിന് കെട്ടിയെന്ന് വെച്ചാൽ നമുക്കറിയില്ല. കൊപ്ര ബിൽഡിംഗ് ആണെന്നാണ് പറയുന്നത്, പക്ഷെ കൂടുതൽ അതിനെപ്പറ്റി നമുക്കറിയില്ല. അത് എനിക്ക് ഞാൻ ജനിച്ച മഴയ്ക്ക് കണ്ട ഈ സ്ഥലങ്ങളൊക്കെ, പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് ഒന്നും എനിക്കറിയില്ല. അത് കാരണം ഇത് ചെക്ക് പോസ്റ്റായിരുന്നു, അത് അറിയാം. എൻ്റെ അനുഭവത്തിൽ അതാണ്. ഇവിടെ ചെറിയ 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 ഇടപെടലും കാര്യങ്ങളൊക്കെ ഉള്ളു ഇവിടെ. കൂടുതൽ ആൾക്കാരുടെ സഞ്ചാരങ്ങളൊന്നുമില്ല. തോണി ഇറങ്ങിയുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും, അത്രേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യം പറ്റി എനിക്കറിയില്ല. അത് ഈ ബിൽഡിംഗ് കെട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ കൊപ്ര ബിൽഡിംഗ് ആണെന്നാണ് കേൾക്കുന്നത്. പക്ഷേ അത് എന്താ ചോദിച്ചാൽ അത് എനിക്കറിയില്ല. ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ടുണ്ടാവും അത് കെട്ടിയിട്ട്. ഏകദേശം 4 വർഷത്തോളമായി കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ യഥാർത്ഥ ഉപയോഗം എന്തിനാണെന്ന് ജനങ്ങൾക്ക് പോലും അറിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി നടപ്പിലാക്കിയ കൊപ്രക്കളമായാണ് ഇതിപ്പോൾ നിലനിൽക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. അപ്പുറം മദ്രാസ് സംസ്ഥാനമായിരുന്നു, ഇപ്പുറം കൊച്ചി സംസ്ഥാനമായിരുന്നു, കൊച്ചി ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഉപ്പ്, പഞ്ചസാര, അരി, പുകയില തുടങ്ങിയ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അതിൻ്റെ ചെക്കിംഗ് സ്റ്റേഷനായിരുന്നു ഇത്. സെൻട്രൽ എക്സൈസിൻ്റെ കീഴിലായിരുന്നു ഇത്, സെൻട്രൽ എക്സൈസിൻ്റെ കീഴിലായിരുന്നു. പിന്നീട് ഇപ്പോൾ വന്നു, ഇപ്പോൾ ജനകീയ സർക്കാർ വന്നു. ഇപ്പോൾ ഇതിപ്പോൾ നിലവിലെ മദ്യം കഴിക്കാനുള്ള 2-3-4 പേര് കൂടിയിട്ട് മദ്യം കഴിക്കാനുള്ള ഒരു സ്ഥാപനമായിട്ട് ഇത് മാറി. പിന്നെ ബാക്കിൽ ഒരു ഷെഡ് കെട്ടിയിട്ടുണ്ട്. എന്തിനാണോ ഏതിനാണെന്നുള്ളതൊന്നും ഒരാൾക്കും അറിയില്ല. ഒരു 10 ലക്ഷം ഉണ്ടെങ്കിൽ 5 ലക്ഷം എൻ്റെ പോക്കറ്റിലിടാനായിരിക്കാം. കൊപ്രക്കളാന്ന് പറയുന്നു. 5 വർഷമായിട്ടും ഇതുവരെയും അതിൻ്റെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. എന്തിനു ഞങ്ങളുടെ നികുതിപ്പണം കൊണ്ട് എന്തിനിങ്ങനെയുള്ള തോന്നിവാസങ്ങൾ കാണിക്കണു? പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇത് കൊപ്ര ഉണക്കി ആട്ടി തൊഴിലുറപ്പുകാരെ കൊണ്ട് പണിയെടുപ്പിക്കാനാണെന്നാണ് അന്ന് അറിഞ്ഞത്. പിന്നീട് ഇതൊന്നുമില്ല. അപ്പം ആർക്കും വേണ്ടെങ്കിൽ പിന്നെ നമുക്കെന്ത് എന്തുവാ ചെയ്തം? എന്നാൽ ഈ കെട്ടിടങ്ങൾ കാടുപിടിച്ചും സാമൂഹ്യ വിരുദ്ധരുടെ സ്ഥിരതാവളമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. പലപ്പോഴും സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം സഹിക്കാൻ കഴിയാതെ വാർഡ് മെമ്പറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടികളൊന്നും സ്വീകരിച്ചില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെടുന്നു. താൽക്കാലിക ആശ്വാസമെന്നോണം കൊപ്രക്കളത്തിനായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഷട്ടറുകൾ പൂട്ടണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഈ കെട്ടിടത്തിന്റെ അടുത്ത് തൊട്ടത് എൻ്റെ വീടാണ്. അപ്പോൾ ഇതിൽ അനാസാസ്യമായിട്ട് നടക്കുന്നുണ്ട്. രാത്രിയിലും ഷട്ടർ തുറക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഇത് എന്തോ കൊപ്രക്കളത്തിന് എന്തോന്ന് പറഞ്ഞിട്ട് ഒരു 7.5 കൊല്ലമായി ഉണ്ടാക്കിയിട്ട് വരെ ഏത് സമയത്തും കള്ളുകൂടി ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ രാത്രി ആൾക്കാർ ചെറുക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ തൽക്കാലം ഒന്ന് പൂട്ടിടാനും എങ്കിലും പറഞ്ഞു. ഇതുവരെയും അതിന് പൂട്ടിടുക ഒന്നും ചെയ്തിട്ടില്ല. ഈ കൊപ്രക്കളത്തിനാണെന്നാണ് പറഞ്ഞിട്ടാണ് അന്ന് ഉണ്ടാക്കിയത്. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് താവളമായിട്ട് മാറിയിരിക്കുക. ഞങ്ങൾക്ക് അതുകൊണ്ട് പല ബുദ്ധിമുട്ടുകൾ, പക്ഷേ ഞങ്ങൾ ഒക്കെ പുറത്ത് മുണ്ടുന്നില്ലാന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പഞ്ചായത്ത് മെമ്പറിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവരം. ഇങ്ങനെ പരാതി കൊടുത്തിട്ടില്ല, പറഞ്ഞു. അപ്പോൾ അതിന് പൂട്ടെങ്കിലും ഇട്ട് പൂട്ടാൻ പറഞ്ഞു. ഇന്നേവരെ പൂട്ടിട്ട് പോട്ടില്ല. രാത്രി കാലങ്ങളിൽ ചിലപ്പോൾ ഷട്ടർ തുറക്കുന്നതും അടയ്ക്കുന്നതും കാണാം. അതിൻ്റെ ഉള്ളിൽ ചെറിയും കളിയൊക്കെ കേൾക്കാറുണ്ട്. നമ്മൾ പിന്നെ അതിന് എതിർത്താലല്ല. നമുക്ക് ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ എതിർക്കാറുണ്ട്. ഭാരതപ്പുഴയിൽ കഞ്ചാവ് വിൽപ്പന വ്യാപകമാകുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ജനമൈത്രി പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ചെക്ക് സ്റ്റേഷനായി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ ഔട്ട്പോസ്റ്റ് സ്ഥാപിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കാനാകുമെന്നും തൊഴിലാളികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കൊപ്രക്കളം മാറ്റിയെടുക്കാനും ബന്ധപ്പെട്ട അധികാരികൾ ശ്രമിക്കണമെന്നും പ്രദേശവാസികൾ
ആവശ്യപ്പെട്ടു. സിസിവി കൊണ്ടാടി. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും തന്നെ ചേലക്കര നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ സാധിക്കാത്ത മുഖ്യമന്ത്രിയെ കൊണ്ട് കണക്ക് പറയിപ്പിച്ചേ പടിയിറക്കാവൂ എന്ന് ആലത്തൂർ എം പി രമ്യ ഹരിദാസ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയോജക മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയ്ക്ക് ചേലക്കരയിൽ ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു എം പി രമ്യ ഹരിദാസ്. തിരുവിലോമല ബിൽവാദി നാഥന്റെ നാട് മുതൽ ഈ ചേലക്കരയിലാണ്. അവിടെ പറയുമ്പോൾ കുത്താപ്പള്ളി ഉൾപ്പെടുന്ന ഈ പ്രദേശം ഇന്ന് കേരളത്തിലെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ വന്ന ഒരു പദ്ധതികൾ പോലും നടപ്പിലാക്കാത്ത റിസർവേഷൻ ആയിരിക്കുന്ന ഒരു മണ്ഡലമാണ്. ഇതിന് കണക്ക് പറഞ്ഞിട്ടേ ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ ആ പടിയിൽ നിന്ന് ഞങ്ങൾ ഇറക്കി വിടുകയുള്ളൂ എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ മണ്ഡലം നമ്മൾ തിരിച്ചു പിടിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അഴിമതി നടത്തി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ അഴിമതി തുറന്നു കാട്ടിയ നേതാവാണ് കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവർക്ക്. ഓരോ ദിവസവും ഓരോ അഴിമതി കൊണ്ടുവരുമ്പോഴും പ്രതിപക്ഷ നേതാവിനോട് മുഖ്യമന്ത്രിയുടെ ഉപദേശമാണ്. എല്ലാ വൈകുന്നേരവും ലൂസിഫർ സിനിമയിൽ ലാലേട്ടൻ വർമ്മ സാറിനോട് പറയുന്ന അതേ മറുപടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയായ കോൺഗ്രസിനും UDFനും പറയാനുള്ളത്. ഉപദേശം കൊള്ളാം പിണറായി സഖാവേ, പക്ഷേ തന്റെ പാർട്ടിയല്ല ഇത്. അഴിമതി, ആ അഴിമതി ഭരണം നിർത്തി ഈ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് സഖാവ് പിണറായി വിജയനായിരിക്കും. അതിലൊരു തർക്കമില്ല. അങ്ങ് നയിച്ചോളു ചേലക്കരയോടൊപ്പമുണ്ട് UDFന്റെ MLA അധികം വൈകാതെ തന്നെ അസംബ്ലിക്കകത്ത് കൈപൊക്കുമ്പോൾ അത് കോൺഗ്രസിന്റെ UDFന്റെ ഒരു MLA അസംബ്ലിയിൽ ഉണ്ടായിരിക്കുമെന്നുള്ള വാക്കാണ് ഈ ചേലക്കരയിലെ ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് നൽകുവാനുള്ളത്. എന്റെ വാക്കൾ അവസാനിപ്പിക്കുന്നു. ഇത് ജയിക്കാനുള്ള പോരാട്ടമാണ്. നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ ഭരണം UDF തിരിച്ചുപിടിക്കുമെന്ന് ആലത്തൂർ MP രമ്യ ഹരിദാസ്. തിരഞ്ഞെടുപ്പിനൊടുവിൽ ചേലക്കരയെ പ്രതിനിധീകരിച്ച് UDFന്റെ MLA ഉണ്ടായിരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും തന്നെ ചേലക്കര നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ സാധിക്കാത്ത മുഖ്യമന്ത്രിയെ കൊണ്ട് കണക്ക് പറയിപ്പിച്ചേ പടിയിറക്കാവൂ എന്നും അവർ കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്രയ്ക്ക് ചേലക്കരയിൽ ഒരുക്കിയ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു MP. CCV ചേലക്കര.